يا يا مرحبا بكم فصل جديد كيف طيبون ما شاء ും പൊണ്ുമക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കളറുകളെ കുറിച്ച് പഠിച്ചു അല്ലേ ഒരു പാട്ടും പഠിച്ചു അൽവാനു ഹംറാഉൻ അൽവാനുൻ അൽവാനുൻ തംലഉ നല്ല പാട്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ ഒരു എന്ത് പഠിച്ചു രണ്ട് കടങ്കഥകളും പഠിച്ചു അല്ലെ ലിയതീവതയിലും തൊവിയിൽ അല്ലേ ജവാബു ഹാദിസു ആൽ ഇതിന്റെ ഉത്തരം എന്തായിരുന്നു അല്ലേ ജവാബു ഹാദിസു ആൽ ഇതിന്റെ ഉത്തരം എന്തായിരുന്നു നമ്മുടെ സിൻജാബ് പഠിച്ചതാണ് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് ഒരു കളി കളിക്കാം ഇന്ന് നമുക്ക് ഒരു കളി കളിക്കാം എന്താണ് കളി എന്ന് അറിയാവോ മക്കൾക്ക് മക്കളുടെ ബുക്കിലെ പതിനെട്ടാമത്തെ പേജിൽ ഒരു ചിത്രം കണ്ടോ ഇവിടെ കുറേ കളങ്ങൾ കാണുന്നുണ്ടല്ലേ ഈ കളങ്ങൾക്ക് മുകളിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ മഹാദാ മഹാദ ഇത് നമ്മുടെ പൂമ്പാറ്റ ബട്ടർഫ്ലൈ ആണല്ലേ അതിൻ്റെ അറബി വാക്ക് മക്കൾക്ക് അറിയാലോ അറിയാലോ അത് നമ്മളിവിടെ ഈ കോളങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കണം നമുക്കിത് അത് ഇവിടെ എഴുതി കൊടുക്കണം അതിൻ്റെ അറബി വാക്ക് നമ്മളിവിടെ എഴുതി കൊടുക്കണം അതുപോലെ മാഹ മൻഹാദ ഇതാരാണ് നമ്മുടെ എന്താണ് അണ്ണാൻ കുഞ്ഞാണ് അല്ലേ അണ്ണാൻ കുഞ്ഞിൻ്റെ അറിവിവാക്കും മക്കൾക്കറിയാം അതിവിടെ എഴുതി കൊടുക്കണം നമുക്കത് അവിടെ നമുക്കിത് എന്താണ് ഒരു കളിയിലൂടെ നല്ല ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു അനിമേഷനിലൂടെ നമുക്കത് കണ്ടുപോകാം കേട്ടോ ഇവിടെ നോക്കിയേ മൻഹാദ ഇതൊരു പട്ടിയാണ് അല്ലെ ഇത് നമ്മുടെ മാങ്കോ മാങ്കോ അല്ലേ എന്താണ് മാമ്പഴമാണ് ഹദ ഇത് ഇത് നമ്മുടെ എന്താണ് താറാ കോഴിയാണ് താറാവാണ് അല്ലേ അങ്ങനെ ആ വാക്കുകൾ ആദ്യം നമ്മൾ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുകയും വേണം അഞ്ച് വാക്കുകളുണ്ട് ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഫറാഷത്ത് അല്ലേ ഫറാഷത്ത് ഹതാഹുവൽ ഫറാഷ ഇതാണ് നമ്മുടെ എന്ത് ഫറാഷ നമ്മുടെ പൂമ്പാറ്റ ബാക്കിയുള്ള വാക്കുകളൊക്കെ ഇവിടെ ഈ കളങ്ങളിൽ ഫില്ല് ചെയ്യും വേണം അതിവിടെ എഴുതുകയും വേണം നമുക്കത് എഴുതി നോക്കിയാലോ നല്ല രസകരകമായ അനിമേഷനിലൂടെ നോക്കിയാലോ നോക്കാം അല്ലേ അപ്പം ഇതാണ് നമ്മുടെ നമുക്ക് കളിക്കാനുള്ള ആനിമേഷൻ ചിത്രം മക്കൾ ഇത് നിങ്ങൾ നിങ്ങളുടെ കഥ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ നമ്മൾ അറബി ഇതിനും പദപ്രശ്നം എന്നാണ് മലയാളത്തിൽ പറയുക പദപ്രശ്നം അപ്പം ഇതിൽ കുറേ വാക്കുകൾ നമ്മൾ താഴോട്ടാണ് എഴുതേണ്ടത് അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഉണ്ടോ ഒന്ന് ദ ഇത് ഒന്ന് എന്നാണ് ഇത് മൂന്ന് ഇത് നാല് ഇവ നമ്മൾ ഈ വാക്കുകൾ നമ്മൾ താഴോട്ടാണ് എഴുതേണ്ടത് ഈ രണ്ടും അഞ്ചും രണ്ടും അഞ്ചും വ എന്നാണ് നമ്മുടെ ഇടത്തോട്ടാണ് എഴുതേണ്ടത് എങ്ങോട്ടാണ് ഇടത്തോട്ട് ഇത് താഴോട്ട് നാല് മൂന്ന് ഒന്ന് അത് നമ്മൾ താഴോട്ട് എഴുതണം രണ്ടും അഞ്ചും എന്ത് ചെയ്യണം നമുക്ക് വലത്തോട്ട് എഴുതണം അപ്പം നമ്മൾ ആദ്യം ഒന്നാമത്തെ പറഞ്ഞല്ലോ സാറ് ഫറാശത്താണല്ലേ അപ്പം നമുക്കത് ഫി താഴോട്ട് എഴുതി ഫില്ലെയ്ത് നോക്കിയാലോ നോക്കാം അല്ലേ നോക്കിക്കയും ഫറ അല്ലേ ഫറ ഫറ എന്നായു നമുക്ക് നീട്ടണ്ടേ എന്തോ ഫറ അല്ലേ ഫറ പിന്നെയോ ഷ ഷറാഷ അത് കഴിഞ്ഞ് അങ്ങനെയല്ലേണ്ടേ അപ്പൊ നമ്മൾ താഴോട്ട് എഴുതി അല്ലേ ഫറാഷത്ത് ഫറാഷത്തുന്ന എഴുതിയല്ലോ ഇനി നമ്മളെ ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞു ഇതല്ല ഒന്ന് ഒന്ന് ഇനി രണ്ടാണ് നമ്മൾ എഴുതേണ്ടത് ഈത് മഹാദ മഹാദാ ഇതെന്താണ് മക്കള് ഈ വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അംബജ് അല്ലേ മാഞ്ച എന്നും പറയും ഇവിടെ അംബജ് നമ്മൾക്ക് എഴുതേണ്ടത് അംബജ് എന്ന് പറയുമ്പോ അതിൽ ആദ്യത്തെ അക്ഷര നമ്മൾ ഈ കാണുന്ന ആലേ ആ ആ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് അതിനുശേഷം ഇനി ഏതാ വരേണ്ടത് നീന്ന് വരണം അല്ലെ നമുക്ക് നീടാം നീഇടാം നോയില്ലേ അൻ അൻ പിന്നെതാ അവിടെ ബാ കിടക്കുന്നുണ്ട് ഇവിടെ ബാ ഇവിടെ തന്നെ ഉള്ളത് ഇനി നമുക്ക് ഒരു അക്ഷരം കൂടി എഴുതിയാൽ മതി ഏതാണ് അക്ഷരം മകള് പറഞ്ഞേ മാഷാദ എഴുതണം അല്ലേ ശരിയല്ലേ അംബജുൻ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ നമ്മൾ വലത്തോട്ടാണ് എഴുതിയത് ശരിയല്ലേ ശരിയാണ് അല്ലേ ഇനി മൂന്ന് മൻഹാദ മൻഹാദ ഇതാരാണ് മക്കള് ഇത് നമ്മുടെ നമ്മുടെ കൂട്ടുകാരൻ സിഞ്ചാബ് ആണ് അല്ലേ സിഞ്ചാബ് അല്ലേ ഏ അപ്പൊ നമുക്ക് സിഞ്ചാബ് ഈ ാണ് സിഞ്ചാബ് നമ്മൾ ഈ അമ്പജ് നമുക്ക് ഇപ്പുറത്ത് കൂടി എഴുതണ്ടേ എഴുതണ്ടേപ്പുറത്തുകൂടി എഴുതണം ഓക്കെ അല്ലേ അമ്പജ് ഇനിയാണ് നമ്മൾ മൂന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ സിഞ്ചാബ് സിഞ്ചാബ് സിഞ്ചാബിന്റെ അക്ഷരം എന്താണ് സി സി നമുക്ക് ഇട്ടുകൊടുത്താലോ മഷാല സി ഓക്കെ അല്ലേ സി ടു പിന്നെ ഇവിടെ നെടപ്പുണ്ട് അടുത്ത അക്ഷരം ന് സിഞ്ചിന്നുണ്ട് ഇട്ട് കൊടുക്കണം ജ അല്ലേ ഈ കോളത്തിൽ നമുക്ക് ജാ നൽകണം ഇത് മക്കൾ സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കണോട്ടോ ആദ്യം എന്നിട്ട് സാറി കാണിക്കുന്നത് കണ്ടാല് നിങ്ങൾക്ക് കുറേ കൂടി നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ അപ്പൊ പിന്നെ അലിഫ് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലേ ദീർഘിക്കുവാനുള്ള സി ജ പിന്നെയോ ഭായും കൂടി എഴുതണം ശരിയല്ലേ അപ്പൊ നമ്മുടെ രണ്ട് വ മൂന്ന് വാക്കുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു ഫറാഷത്തുൻ അംബജുൻ സിഞ്ചാബുൻ സിഞ്ചാബുൻ ഇനി നമുക്ക് നാലാമത്തെ കൂട്ടുകാരൻ നാലാമത്തെ നമ്മുടെ മൻഹാദ ബൗ ബൗ ആരാണത് കുരക്കുന്ന ഈ മൃഗം ഏതാണ് നമ്മുടെ പട്ടിയാണല്ലേ പട്ടി പട്ടിക്ക് നമ്മൾ അറബി ഭാഷയിൽ എന്താണ് പറയുന്നത് മക്കൾക്ക് അറിയാമോ കൽബ് എന്നാ പറയാ എന്താണ് കൽബ് മദ കൽബ് കൽിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ് ക അതിവിടെ കിടക്കുന്നുണ്ട് ഇല്ലേ ക ഇവിടെ കിടക്കുന്നില്ലേ ഉണ്ട് അപ്പൊ നമ്മൾ എഴുതേണ്ട കാര്യമില്ല ക അവിടെ കിടക്കുന്നുണ്ട് ഈ നാലാമത്തെ നമ്മൾ എഴുതേണ്ടത് താഴോട്ടാണ് അപ്പൊ ഇതിൻ്റെ ഇടയില് ഒരക്ഷരമാണ് പോയിട്ടുള്ളത് അതിനുമുമ്പ് നമുക്ക് ഇവിടെ ഈ സിഞ്ചാബിന്ന് എഴുതിയത് ഇവിടെ എഴുതണ്ടേ എഴുതുന്നുണ്ട് മാഷാ ലാ വൈദ്യല്ലോ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ നാലാമത്തെ എഴുതുമ്പോ ഇവിടെ കായുണ്ട് കായുണ്ട് അല്ലെ കായ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് ലേ കല് അല്ലേ കല്ന്ന് പറയണ്ടേ അത് നമ്മൾ ഇട്ടു കൊടുക്കുക ഇവിടെ കല് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കൽബുൻ കൽബുൻ മഷാദ കൽബുൻ ഒക്കെ അല്ലേ ശരി അടുത്തതോ അടുത്തത് കൽബ് നമ്മൾ നാലാമത്തെ കോളത്തിൽ ഇവിടെ എഴുതുകയാണ് കൽബു ശരിയല്ലേ കൽബുൻ ഇനി ഒരു ചിത്രം കൂടി ഉണ്ട് മൻഹദ ഇതാരാണ് മഹദ ഇതെന്താണ് ഇതാ ഹൈവാൻ അല്ലേ ഇത് കോഴിയാണോ കോഴിയല്ല നമ്മുടെ താറാവാണ് താറാവാണ് അല്ലെ താറാവിന് നമ്മള് അറബി ഭാഷയില് എന്നാണ് പറയുക എന്താണ് പറഞ്ഞു വയ്ക്കെ അപ്പൊ ഇവിടെ അഞ്ചാമത്തെ ഉത്തരമാണ് ഇത് അഞ്ചാമത്തെ ഉത്തരം നമ്മൾ താഴേക്കാണ് എഴുതേണ്ടത് അഞ്ചാമത്തെ ഉത്തരം താഴേക്കാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ബായുടെ കിടപ്പുണ്ട് ഇനി നമ്മുടെ ത്വാ കൊടുക്കണം അല്ലേ നമുക്ക് ത്വ ഇട്ട് കൊടുത്താലോ ത്വാ വെറും തോല നമ്മൾ ഇച്ചിരി കനപ്പിച്ച് പറയണം കൂടി പറയണ്ടേ ഓക്കെ അപ്പൊ നമ്മുടെ എന്താണ് താറാവിന്റെ വാക്കും ഇവിടെ എഴുതി നല്ല രസം ഉണ്ടല്ലേ ഇതുപോലെ കളങ്ങൾ ഇട്ട് കൊടുക്കാൻ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് അതിന്റെ അഞ്ചാമത്തെ കോളത്തിൽ ബത്തതുൻ എന്ന് എഴുതി ചേർക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നല്ല രസകരമായി മക്കൾ ഒന്ന് ആദ്യം സ്വന്തമായി കിട്ടുമെങ്കിൽ ചെയ്തു നോക്കണം അതിനുശേഷം ശേഷം പറയുന്നത് കണ്ട് അതും കൂടി നോക്കി എഴുതുകയും ചെയ്യണം നോട്ട്ബുക്കിലേക്ക് ശരിയല്ലേ അപ്പോൾ അൽവൽ ഒന്നാമത്തെ ഫറാഷത്തുൻ ഫ

அடுத்த ஒரு க்ளாஸில் பாக்கியுள்ள பாகங்களும் கூடி படிக்கே மாலாம்